അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം സുഹൃത്തുക്കളെ, ബാവ മുറിയോടിയാണ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൗൾട്രി ചിക്സിന്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷനെ കുറിച്ചാണ്. 5 ദിവസമാകുമ്പോഴും 14-15 ദിവസമാകുമ്പോഴും 2 പ്രാവശ്യം കോഴിക്ക് ഞങ്ങൾ വാക്സിൻ കൊടുക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ്. വസന്ത അങ്ങനെയുള്ള മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിന് എതിരെ കൊടുക്കുന്ന വാക്സിനേഷനാണ്. അല്ലാണ്ട് ആളുകൾ പറയും പോലെ കോഴിക്ക് കൊടുക്കുന്ന ഹോർമോണാണ്. ഹോർമോണൊന്നും കോഴിക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്താൽ നമുക്ക് ഈ വിലയ്ക്കൊന്നും വിൽക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ പറയുന്ന 35-40 ദിവസമാകുമ്പോൾ 2 കിലോയിൽ കൂടുതലാകും. അതിന് ഹോർമോണിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ആളുകൾ ഓരോന്ന് പറഞ്ഞ് പരത്തുന്നതാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയൊന്നുമല്ല. ആളുകൾ പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. ശരിക്കും അറിയാവുന്നത് നമ്മൾ ഈ ഫീൽഡിലുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് ഇതുപോലുള്ള മെയിൻ ടാങ്കിലല്ല. കാണിച്ചു തരാം. എൻ്റെ ഫാമിൽ 2000-2000 ലിറ്ററിൻ്റെ വലിയ ടാങ്കുണ്ട്. അത് കുറച്ചപ്പുറത്ത് മെയിൻ ടാങ്ക്. അതിൽ നിന്ന് 2 ഫാമിലേക്ക് കൊടുക്കുന്ന ചെറിയ ടാങ്കാണത്. ഏകദേശം 250 ലിറ്റർ കൊള്ളാവുന്ന 2 ടാങ്കുണ്ട്. ഇതിൽ കൂടിയാണ് മരുന്ന് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത്. കോഴിക്ക് വാക്സിനൊക്കെ കൊടുക്കുന്നത് ഇതിൽ കൂടിയാണ്. കണ്ടു, ഇതിൽ കൂടെ പൈപ്പ് താഴേക്ക് മരുന്നെല്ലാം പോകും. വാക്സിനേഷനും കൊടുക്കുന്നതും ഇതിൽ തന്നെയാണ്. വെള്ളത്തിൽ കലക്കി കൊടുക്കും. അതായത് 5 ദിവസം പ്രായമുള്ള കോഴിക്ക് കൊടുക്കുന്ന ലെസോട്ട വാക്സിൻ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ലെസോട്ട അതാണ്. ഇത് 1000 കോഴിക്കാണ് ഒരു ബോട്ടിൽ ഉപയോഗിക്കുന്നത്. 1000 കോഴിക്ക്. അതുപോലെ 4000 കോഴിക്ക് 4 ബോട്ടിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കുന്ന വേറൊരു മിശ്രിതമാണിത്. ഇതും അതുപോലെ തന്നെ 1000 കോഴിക്ക്. ഇത് രണ്ടും ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യും. കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഈ ഒരു ഏകദേശം 50 ലിറ്റർ വെള്ളത്തിലേക്ക് അത് ഒഴിക്കുന്നത്. കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഏകദേശം ഒരു 50 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്യും. ഇതിനുശേഷം നമ്മളത് തുറന്നു വിട്ട് കോഴി കുടിച്ചോളും. ഇതാണ് വാക്സിനേഷൻ്റെ ശരിയായ രീതി. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. താങ്ക് യു.